പ്രിയ പ്രേക്ഷകരെ, കഥയും പൊരുളും ചാനലിലേക്ക് സ്വാഗതം. നഷ്ടത്തിന്റെ ഗ്രീഷ്മത്തിനകത്താണ് നേട്ടങ്ങളുടെ വസന്തങ്ങൾ ഉറങ്ങുന്നത്. നഷ്ടമില്ലാതെ നേട്ടമില്ല. ത്യജിക്കുന്നവരാണ് വിജയമുള്ളത്. ഒരു ത്യാഗിക്ക് ഒരു യോഗിയാകാനാകൂ. നഷ്ടത്തിന്റെ മാഹാത്മ്യത്തെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്ന സഫൂറയുടെ കഥ ആത്മാന്വേഷികൾക്ക് ഒരു വലിയ ഗുണപാഠമാണ്. പ്രവാചകനായ മൂസായുടെ ഭാര്യയായിരുന്ന സഫൂറ ദിവ്യാനുരാഗത്തിന്റെ പ്രമത്തതയിൽ എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്നു. ഹസ്രത്ത് മൂസ സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രകാശം കണ്ടതിൽ പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ണഞ്ചിക്കുന്ന പ്രകാശ പ്രസരണമായിരുന്നു. വളരെ വിദൂരതയിൽ നിന്നുപോലും ആ മുഖത്തേക്ക് നോക്കുന്നവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തുമായിരുന്നു ആ പ്രകാശ പ്രസരണം. അതുകൊണ്ടൊരു പ്രത്യേക ശക്തിയുള്ള പുതപ്പുകൊണ്ട് മുഖം മറച്ചായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. എന്നാൽ പ്രകാശത്തെ പ്രണയിച്ച ദിവ്യാനുരാഗത്തിന്റെ ആനന്ദം ആത്മാവിലറിഞ്ഞ സഫൂറയ്ക്ക് ആ പരിശുദ്ധ പ്രകാശത്തിലേക്ക് നോക്കാതിരിക്കാനായില്ല. ആദ്യം അവർ ഒരു കണ്ണുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പിന്നെ മറ്റേ കണ്ണുകൊണ്ടും ആ പ്രകാശം ദർശിച്ചു. അതോടെ ഇരു കണ്ണുകളും അന്ധമായി തീർന്നു. ഇത് കണ്ട ഒരു സ്ത്രീ അവരോട് ചോദിച്ചു, ഇരു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടതിൽ ഒരു വിഷമവും ഇല്ലേ നിനക്ക്? ഒരായിരം കണ്ണുകൾ ഇല്ലാത്തതിലുള്ള വേദനയാണ് എനിക്കുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഓരോ കണ്ണും അവിശുദ്ധ പ്രകാശത്തിന്റെ ഔജ്ജല്യത്തിലേക്ക് നോക്കി ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നു, സഫൂറ പറഞ്ഞു. സമ്പൂർണ്ണ ത്യാഗത്തിന്റെ മഹാമനസ്ഥിതിയിൽ അള്ളാഹു സഫൂറയുടെ ഇരു കണ്ണുകൾക്കും കാഴ്ച തിരിച്ചു നൽകി. മാത്രമല്ല, മൂസ പ്രവാചകന്റെ തിരുവചനത്തിലെ തീക്ഷ്ണ പ്രകാശത്തിലേക്ക് കണ് തുറന്നു നോക്കാനുള്ള ശേഷിയും ആ മിഴികൾക്ക് നൽകി. Thank you.